വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ് ഇന്ന് നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് അല്ലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അപ്പോൾ പലരും ഡൗട്ട് പറയാറുണ്ട് ഏതൊക്കെ ടോപ്പിക്സ് ഇതിനുള്ളിൽ പഠിക്കണം എന്നതിനെ കുറിച്ച് ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ വരുന്ന നാല് മെയിൻ ടോപ്പിക്സ് ആണ് ദി ഫസ്റ്റ് വൺ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി സെക്കൻഡ് വൺ ഇൻഡിഫറൻസ് കവ് തിയറി തേർഡ് വൺ റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോസിസ് ആൻഡ് ദി ഫോർത്ത് വൺ ദി കൺസ്യൂമർ സർപ്ലസ് ഇത്രയും കാര്യങ്ങളാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടത് അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്നതിന്റെ ബേസിക്സ് നമുക്ക് പഠിക്കാം ഓർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് ആണ് മനസ്സിലായോ അപ്പൊ ഈ നാല് ടോപ്പിക്സ് നമ്മൾ തറവായിട്ട് പഠിച്ചു വെക്കണം തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നൊരു കോൺസെപ്റ്റിന്റെ അത് കീഴിൽ ഇനി കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂ ടോപ്പിക്സ് ആണ് വൺ ഇസ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് അതർ ഇസ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അതുപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ രണ്ട് ഇമ്പോർട്ടന്റ് തിയറീസ് ആണ് ദി ഇൻഡിഫറൻസ് ഗോ തിയറി ആൻഡ് റിവീൽഡ് പ്രിഫറൻസ് തിയറി സോ ഈ ടോപ്പിക്സ് ഈ ക്യൂ മാർജിനിലും ഡിമിനിഷിങ്ങും ഇൻഡിഫറൻസും റിവീൽഡ് പ്രിഫറൻസും ഈ തിയറീസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം ഇത് നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് മാത്രം നമുക്ക് ഇന്ന് പഠിക്കാം ഓക്കെ അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി ആക്ച്വലി ഇക്കണോമിക്സിൽ ഒരു കൺസ്യൂമറുടെ ഡിമാൻഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ദർ ആർ ടു ബേസിക് അപ്രോച്ചസ് ഉണ്ട് ദീസ് ടു ബേസിക് അപ്രോച്ചസ് ആർ കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്താ അതിന്റെ അർത്ഥം ഇപ്പൊ ഞാനൊരു ഇക്കോണോമിയിലെ ഒരു മാർക്കറ്റിലേക്ക് പോവുകയാണ് എന്തെങ്കിലും ഐ ഹാവ് ടു ബൈ സം പ്രോഡക്ട്സ് ഫ്രോം ദി മാർക്കറ്റ് ദെൻ ഐ ആം എ കൺസ്യൂമർ അല്ലെ അപ്പൊ എന്റെ ഡിമാൻഡിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കണോമിസ്റ്റ് കൊണ്ടുവന്ന രണ്ട് തിയറീസ് ആണ് അതായത് ഒരു കൺസ്യൂമറുടെ ഡിമാൻഡ് അതിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന രണ്ട് തിയറീസ് ആണ് കാർഡിൽ എന്റെ ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് വെച്ചാൽ എന്താണ് യൂട്ടിലിറ്റി അത് ആദ്യം പറയാം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഉപയുക്ത ഇക്കണോമിക്സിൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കമ്മോഡിറ്റി ഒരു മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോ വി ഇറ്റ്സ് ഗെറ്റിംഗ് സം സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദാറ്റ് ദി പർച്ചേസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി അല്ലേ ഒരു കമ്മോഡിറ്റി മേടിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ സാറ്റിസ്ഫാ ക്ഷൻ എങ്ങനെ മെഷർ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള തിയറീസ് ആണ് ആക്ച്വലി കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പറയുന്നത് രണ്ട് രീതിയിലാണ് ഈ സാറ്റിസ്ഫാക്ഷൻ അവർ മെഷർ ചെയ്യാനായിട്ട് എക്കണോമിക്സ്റ്റ് പരിശ്രമിക്കുന്നത് അത് ഒരു വേ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിലും മറ്റൊരു രീതി എന്ന് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറിയിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്താ നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ദി കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ആക്ച്വലി നിയോ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആണ് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്തത് ആൽഫ്രഡ് മാർഷൽ ആർട്ട് ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ലേറ്റർ ഹിസ് ഫോളോവേഴ്സ് ഓൾസോ ഹോൾഡ് ദി വ്യൂ ദാറ്റ് യൂട്ടിലിറ്റി ഈസ് മെഷേർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി എന്ന് വെച്ചാൽ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ടേംസിൽ ഒരു നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയാണ് ഇപ്പൊ ഞാൻ പറയുകയാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചോ എനിക്ക് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പില് ഐസ്ക്രീമും വെച്ചു അതുപോലെ തന്നെ കോഫിയും വെക്കുകയാണ് കോഫി എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് വിച്ച് ഈസ് യുവർ പ്രിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് യു വിൽ ടെൽ ഐസ്ക്രീം ഈസ് യുവർ ഫസ്റ്റ് പ്രിഫറൻസ് ആൻഡ് കോഫി ഈസ് യുവർ സെക്കൻഡ് പ്രിഫറൻസ് അല്ലെ അപ്പൊ ഈ കാർഡിൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് ഇവിടെ ഒരു മെഷർമെന്റ് കൊടുക്കുകയാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ തേർട്ടി ട്വന്റി യൂണിറ്റ്സ് ഐ എം ഗെറ്റിംഗ് ഫ്രം ട്വന്റി യൂണിറ്റ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഐ എം ഗെറ്റിംഗ് ഫ്രം ഐസ്ക്രീം എന്ന് ഞാൻ പറയുന്നു ആൻഡ് കോഫിക്ക് നമുക്ക് കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ടെൻ യൂണിറ്റ്സ് മാത്രമാണ് വിചാരിക്കും സോ ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ടേംസിൽ നമ്മൾ ഒരു യൂട്ടിലിറ്റീനെ മെഷറി ആണ് കണ്ടോ അപ്പൊ ഇങ്ങനെ കാർഡിൽ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് മാത്തമാറ്റിക്കൽ ടേംസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടേംസ് ഇതൊക്കെ നിങ്ങൾ കേൾക്കും ഇങ്ങനെ മെഷർ ചെയ്യുന്നതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത് അപ്പൊ ആൽഫ്രഡ് മാർഷൽ ആണ് അത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലേറ്റർ ഹിസ് ഫോളോവേഴ്സും ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു അപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത് നമ്മൾ പറയുകയാണെങ്കിൽ കറക്റ്റ് മെഷർമെന്റ് പറയാം ഹൈറ്റ് കറക്റ്റ് മെഷർമെന്റ് പറയാം വെയിറ്റ് എയർ പ്രഷർ ടെമ്പറേച്ചർ ഇതെല്ലാം നമുക്കൊരു മെഷർമെന്റിൽ വെച്ച് ന്യൂമറിക്കൽ ടേംസിൽ നമുക്ക് പറയാം സോ ദിസ് കോൺസെപ്റ്റ് ഈസ് നോൺ ആസ് കാർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് ദേ ഡെവലപ്പ് യൂണിറ്റ് ഓഫ് മെഷറിംഗ് യൂട്ടിലിറ്റി വിച്ച് ഇസ് നോൺ യൂട്ടിൽ അപ്പൊ ഈ യൂട്ടിലിറ്റി എന്നതിന് പകരം അവര് കൊണ്ടുവന്ന ഒരു ടേം ആണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിട്ട് അവര് പറയുന്നത് ഒരു ടേം ആണ് യൂട്ടിൽസ് ട്വന്റി യൂട്ടിൽസ് ടെൻ യൂട്ടിൽസ് എന്നാണ് ഇക്കണോമിസ്റ്റ് ഇതിനെ കുറിച്ച് പറയുന്നത് മെഷർമെന്റ് ഇതിനൊരു മെഷർമെന്റ് കൊണ്ടുവരാണ് ഫോർ എക്സാമ്പിൾ അക്കോർഡിംഗ് ടു ദി കാർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് എൻ ഇൻഡിവിജ്വൽ ഗെയിംസ് 20 യൂട്ടിൽ ഫ്രം ഐസ്ക്രീം ആൻഡ് ടെൻ യൂട്ടിൽ ഫ്രം കോഫി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കാർഡിനൽ യൂട്ടിലിറ്റി ആണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയാം മാത്തമാറ്റിക്കൽ ടേംസിൽ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ന്യൂമറിക്കൽ ടേംസിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു അതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അപ്പൊ ഈ ഒരു ടേം ഓർത്തു വെക്കുക ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അപ്പൊ എന്തായിരിക്കും ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പറയുമ്പോൾ ഇത് ക്വാണ്ടിറ്റേറ്റീവ്ലി ആണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിൽ ഓർഡിനൽ എന്ന് പറയുമ്പോൾ അത് ക്വാളിറ്റേറ്റീവ്ലി മാത്രമേ അതിന് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ വിച്ച് ഈസ് മെഷറിംഗ് ദി യൂട്ടിലിറ്റി ഇൻ ക്വാളിറ്റേറ്റീവ് ടേംസ് ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ടെലിംഗ് യു എഗൻ ഐ എം ഗിവിംഗ് യു ഐസ്ക്രീം ഐസ്ക്രീം ആൻഡ് കോഫി ആൻഡ് ഐ എം ആസ്കിങ് യു വിച്ച് ഈസ് യുവർ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ഐസ്ക്രീം ഈസ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വിൽ ടെൽ ഐസ്ക്രീം ഈസ് മൈ ഫസ്റ്റ് പ്രിഫറൻസ് ആൻഡ് കോഫി മൈ സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയും അപ്പൊ ഓർ ഓർഡിനൽ യൂട്ടിലിറ്റി തീരല് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരിക്കലും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ 20 യൂണിറ്റ്സ് ഓഫ് അല്ലെങ്കിൽ ടെൻ യൂണിറ്റ്സ് ഓഫ് കോഫി അങ്ങനെ നമ്മൾ പറയില്ല ട്വന്റി യൂണിറ്റ്സ് സാറ്റിസ്ഫാക്ഷൻ ഐം ഗെറ്റിംഗ് ഫ്രം ഐസ്ക്രീം ആൻഡ് ടെൻ യൂണിറ്റ് ഫ്രം കോഫി എന്ന് നമുക്ക് പറയില്ല പകരം നമ്മൾ പറയും നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഐ മൈ ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഐസ്ക്രീം എന്ന് നമുക്ക് പറയാം ആൻഡ് സെക്കൻഡ് പ്രിഫറൻസ് ഈസ് കോഫി എന്ന് പറയും അപ്പൊ ഇതിനെ റാങ്ക് ചെയ്യാണ് ചെയ്യുന്നത് കണ്ടോ അപ്പൊ ക്വാളിറ്റേറ്റീവ് ടേംസിൽ മാത്രമേ ഓർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ പറയില്ല ഈ തിയറി ഡെവലപ്പ് ചെയ്തത് മോഡേൺ എക്കണോമിസ്റ്റ് ആണ് ജെ ആർ ഹിക്സിന്റെ പേരിലാണ് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി ഡെവലപ്പ് ചെയ്തതായിട്ട് പറയുന്നത് ഗേ ദി കോൺസെപ്റ്റ് ഓഫ് ഓർഡിനൽ യൂട്ടിലിറ്റി ഓഫ് മെഷറിംഗ് യൂട്ടിലിറ്റി അദ്ദേഹം പറയുന്നത് യൂട്ടിലിറ്റി കൻ ബി മെഷേർഡ് ന്യൂമറിക്കലി കണ്ടോ മാത്തമാറ്റിക്കലി ന്യൂമറിക്കൽ ടേംസിൽ നമുക്കിത് പറയാൻ പറ്റില്ല ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണ് ചില ആൾക്കാർ പറയും എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എനിക്ക് കോഫിയാണ് ഇഷ്ടം ദെൻ പ്രിഫറൻസ് കൂടെ മാറി ഫസ്റ്റ് പ്രിഫറൻസ് ഇത് സെക്കൻഡ് പ്രിഫറൻസോ അപ്പൊ ഇതൊരു സൈക്കോളജിക്കൽ ടേം ആണ് സോ വിച്ച് കോട്ട് ബി മെഷർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ബട്ട് ക്വാളിറ്റേറ്റീവ്ലി ഓൺ ക്വാളിറ്റേറ്റീവ് ടേംസിൽ മാത്രമേ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ പറയാൻ പറ്റില്ല സെൻറ്റ് ഇറ്റ് ക്യാൻ ഓൺലി ബി റാങ്ക് ആസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് സോ ഓൺ ഫോർ ഇൻസ്റ്റൻസ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രിഫേഴ്സ് ഐസ്ക്രീം ദൻ കോഫി വിച്ച് ഇംപ്ലൈസ് ദാറ്റ് യൂട്ടിലിറ്റി ഓഫ് ഐസ്ക്രീം ഇസ് ഗിവൺ റാങ്ക് വൺ ആൻഡ് കോഫി 2. ല്ലേ ഇനി നമുക്ക് എക്സാമിന് സാധാരണ ചോദിക്കുന്നത് ഇതിന്റെ ഡിഫറൻസ് ആണ് ഡിഫറൻസ് വരുമ്പോൾ കാർഡിൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനിൽ യൂട്ടിലിറ്റി പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളത് ഇതിന്റെ എക്കണോമിസ്റ്റുകളുടെ പേര് ചോദിക്കും പലപ്പോഴും അപ്പൊ അതും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്താണ് ഡിഫറൻസ് ഫസ്റ്റ് വൺ കാർഡിനൽ യൂട്ടിലിറ്റി കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് ദിസ് തിയറിസ് പ്രൊപ്പൌണ്ടഡ് ബൈ ആൽഫ്രഡ് മാർഷൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി ബൈ മോഡേൺ ഇക്കണോമിക്സ്റ്റ് ഹിക്സ് ആൻഡ് അലൻ ഓക്കെ ആൻഡ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഇൻക്ലൂഡ്സ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റിയും ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും വളരെ ആയിട്ടുള്ള രണ്ട് തിയറീസ് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് തിയറീസ് ആണ് ഒന്ന് ഇൻഡിഫറൻസ് ഡിഫറൻസ് മറ്റൊന്ന് റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോസിസും ഓക്കെ പിന്നെ തേർഡ് പോയിന്റ് ആണ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ന്യൂമറിക്കലി കാർഡിനൽ യൂട്ടിലിറ്റിയിൽ ന്യൂമറിക്കലി നമുക്ക് മെഷർ ചെയ്യാം അതേസമയം ഓർഡിനൽ യൂട്ടിലിറ്റിയിലോ ഇൻ ടേംസ് ഓഫ് റാങ്കിങ് റാങ്ക് കൊടുക്കാനേ പറ്റും സെക്കൻഡ് തേർഡ് ഇങ്ങനെ റാങ്കിങ് യൂട്ടിലിറ്റി എന്ന് ബേസ്ഡ് ഓൺ മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂട്ടിലിറ്റി ആണ് ഓക്കെ ഓർഡിനൽ യൂട്ടിലിറ്റീസ് ബേസ്ഡ് ഓൺ ദി ഇൻഡിഫറൻസ് അനാലിസിസ് ആണ് പിന്നെ കാർഡിനൽ ലെസ് റിയലിസ്റ്റിക് ആണ് ആസ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് നോട്ട് ക്വാണ്ടിറ്റി ഓർഡിനൽ യൂട്ടിലിറ്റി അവർ ഫോളോ ചെയ്യുന്നത് ക്വാണ്ടിറ്റീവ് മെഷർമെന്റ് ആണ് നമ്മൾ പറഞ്ഞു അത് റിയലിസ്റ്റിക് അല്ല അതേ സമയം ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് ആസ് ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ആണ് ഫോളോ ചെയ്യുന്നത് ഇനി ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാർഡിനൽ തിയറിയുടെ അസംഷൻസ് മറ്റൊന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ അസംഷൻസ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒന്നാണ് ഇനി എന്താണ് നമുക്ക് ആദ്യം കാർഡിനൽ യൂട്ടിലിറ്റി അസംഷൻസ് എന്താണെന്ന് നോക്കാം എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അസമിഷൻസ് ഫസ്റ്റ് പോയിന്റ് ആണ് റാഷനാലിറ്റി റാഷനാലിറ്റി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ അതായത് ഇപ്പം നമ്മളൊരു കൺസ്യൂമർ ആണ് നമ്മളൊരു മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ഒരു തൗസൻഡ് റുപ്പീസ് നമ്മുടെ സ്പെൻഡ് ചെയ്യാനുണ്ട് അപ്പൊ നമ്മുടെ ഒരു ഹ്യൂമൺ നേച്ചർ എന്തായിരിക്കും ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മാക്സിമം കിട്ടുന്ന വിധത്തിൽ മാത്രമേ ഒരു ഹ്യൂമൺ ബീയിങ് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എപ്പോഴും കൺസെംഷൻ നടത്തേയുള്ളൂ അതിനെയാണ് റാഷണാലിറ്റി എന്ന് പറയുന്നത് റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എപ്പോഴും റാഷണൽ ആണ് ഹി എയിംസ് അറ്റ് ദി മാക്സിമൈസേഷൻ ഓഫ് ഹിസ് യൂട്ടിലിറ്റി ടു ദി കൺസ്ട്രെയിൻ ബൈ ഹിസ് ഇൻകം അതിനെയാണ് റാഷണാലിറ്റി എന്ന് പറയാം ഒരു ഇൻകം കൺസ്ട്രെയിൻ വെച്ച് അവരുടെ മാക്സ് സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ ട്രൈ ചെയ്യാം ഇനി എന്താണ് കാർഡിനെ യൂട്ടിലിറ്റി സെക്കൻഡ് പോയിന്റ് ആണ് സെക്കൻഡ് എസെംഷൻ ആണ് കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് മെഷർ ചെയ്യാൻ പറ്റുകയാണ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇനി അടുത്ത പോയിന്റ് തേർഡ് പോയിന്റ് ആണ് കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇവിടെ കണ്ടോ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെഷറിംഗ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ടേംസിലാണ് മെഷർ ചെയ്യുന്നത് സോ മണി എന്ന് പറയുന്നത് ആ ഒരു മെഷർമെന്റിൽ ചേഞ്ചസ് വരാൻ പാടില്ല മോണിറ്ററി യൂണിറ്റ്സ് ആർ യൂസ്ഡ് ആസ് ദി മെഷർ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ആയിരിക്കണം ഇനി ചേഞ്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഇൻ അപ്രോപ്രിയേറ്റ് ഫോർ മെഷർമെന്റ് അതുകൊണ്ട് മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നാണ് കാടിനിൽ തിയറിയുടെ അസംഷൻ ഫോർത്ത് പോയിന്റ് ആണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷൻ മാർജിൻ യൂട്ടിലിറ്റി എന്ന് വെച്ച് എന്താ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ കമോഡിറ്റി ഡിമിനിഷസ് ദി കൺസ്യൂമർ എക്വയേഴ്സ് ലാർജർ ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ് എന്ന് വെച്ചാൽ എന്താർത്ഥം അതായത് ഇപ്പൊ ഞാൻ നന്നായി വിശന്നിരിക്കുന്ന ഒരു സമയം ഈ വിശന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ആപ്പിൾ കിട്ടുകയാണ് ഈ ആപ്പിളിൽ നിന്നും ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ആപ്പിളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോ ഒരു തേർട്ടി യൂണിറ്റ്സ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ യൂട്ടിലിറ്റി തേർട്ടി യൂണിറ്റ്സ് ആണ് അപ്പൊ വീണ്ടും എനിക്ക് ഒരു യൂണിറ്റും കൂടി അല്ലെങ്കിൽ സെക്കൻഡ് ഒരു ആപ്പിളും കൂടിയും കിട്ടുകയാണ് രണ്ടാമത്തെ ഒരു ആപ്പിൾ കിട്ടുകയാണ് സെക്കൻഡ് ആപ്പിൾ കിട്ടുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആദ്യം കിട്ടും കിട്ടിയപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന അത്രയും യൂട്ടിലിറ്റി സെക്കൻഡ് ഉണ്ടാവണമെന്നില്ല അല്ലേ ഞാൻ അത്രയും ലക്ഷം ധരിക്കുമ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ തേർട്ടി യൂണിറ്റ്സ് ഉണ്ടായിരുന്നു സെക്കൻഡ് കിട്ടിയ സമയത്ത് എനിക്ക് അത്രയും ആവശ്യമില്ല ബട്ട് എനിവേ ട്വന്റി ഫൈവ് യൂണിറ്റ്സ് ആണ് അതിന്റെ യൂട്ടിലിറ്റി ഓക്കെ ഇനി തേർഡ് വീണ്ടും ഒരെണ്ണം കൂടി കിട്ടുമ്പോഴോ വീണ്ടും നമ്മുടെ ആവശ്യം കുറഞ്ഞു ട്വന്റി യൂണിറ്റ്സ് ആയി മാറി പിന്നെ ഫോർ യൂണിറ്റ് ആണെങ്കിലോ അപ്പോഴെനിക്ക് അത്രയും ആവശ്യമില്ല പിന്നെ ഫിഫ്റ്റീൻ ആയിട്ട് പറയും അപ്പൊ ഇതാണ് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയുടെ അത് നമ്മൾ കൺസ്യൂം തോറും ലാർജർ ക്വാണ്ടിറ്റിയിലേക്ക് പോകും തോറും അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും അതിനെയാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിമിനിഷസ് ആസ് ദി കൺസ്യൂമർ എക്വയേഴ്സ് ലാർജർ ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ് കൂടുതൽ ക്വാണ്ടിറ്റി എക്വയർ ചെയ്യും തോറും ഈ മാർജിനൽ യൂട്ടിലിറ്റി

ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിനാണ് യോട്ടൽ യൂട്ടിലിറ്റി അഡിറ്റീവ് എന്ന് പറയുന്നത് അത് അതാണ് അർത്ഥമാക്കുന്നത് ഓക്കേ ഇനി അടുത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി തിരിയറ് അസംഷൻസ് റാഷനാലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കൺസ്യൂമർ എപ്പോഴും അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്നു യൂട്ടിലിറ്റി ഓർഡിനൽ നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്ത് പറ്റും റാങ്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ തേർഡ് പോയിന്റ് ആണ് ട്രാൻസിറ്റിവിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ചോയ്സ് പലപ്പോഴും കുട്ടികൾ ഒരു കൺഫ്യൂഷൻ പറയാറുണ്ട് ട്രാൻസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ അതായത് നിങ്ങളുടെ മുമ്പിൽ മൂന്ന് കമ്മോഡിറ്റീസ് ഉണ്ടെന്ന് വെക്കാം മൂന്ന് ോഡിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് എ ബി സി ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് പീരീഡിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അതായത് ഇതിന്റെ അർത്ഥം എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ ഈസ് പ്രിഫേർഡ് ടു ബി എന്നാണ് അതിന്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും അതായത് എക്ക് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് നിങ്ങൾ ബിക്ക് കൊടുക്കുന്നു തേർഡ് പ്രിഫറൻസ് മാത്രമേ സിക്ക് കൊടുക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇഫ് എ ഗ്രേറ്റ് ഈസ് പ്രിഫേർഡ് ടു ബി ആണെങ്കിൽ ആൻഡ് ബി ഈസ് പ്രിഫേർഡ് ടു സി ആണെങ്കിൽ എ ഇസ് പ്രിഫോർഡ് ടു സി ആയിരിക്കും അതായത് എയും ബിയും കിട്ടുമ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് എ കെ ആണ് ബിയും സിയും അവൈലബിൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ബിക്ക് ആണെങ്കിൽ എയും സി ഉള്ളപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് എപ്പോഴും എക്ക് തന്നെയായിരിക്കുന്നത് അതിനെയാണ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ട്രാൻസിറ്റിവിറ്റി മീൻസ് ഇഫ് ബണ്ടിൽ ബണ്ടിൽ എസ് ഡിൽ എസ് ടു സി കണ്ടോ അതിനെയാണ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇനി കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ എന്താർത്ഥം കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ നമുക്ക് ഒരു കമ്മോഡിറ്റി ഒരു ഒരു പീരീഡിൽ നമ്മൾ എ എന്ന് പറഞ്ഞ കമ്മോഡിറ്റി ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എയും ബിയും ഉണ്ട് നമ്മുടെ പ്രിഫറൻസ് എയിലാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡ് പീരീഡിൽ വരുമ്പോഴും നമ്മുടെ പ്രിഫറൻസ് എപ്പോഴും എ തന്നെയായിരിക്കും ബിയിലേക്ക് പോകില്ല എന്ന് അതിനെ നമ്മൾ ഇങ്ങനെ പറയും ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ബി ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കുന്നു ഗ്രേറ്റർ ദാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിഫേർഡ് ആണ് എ പ്രിഫേർഡ് ബി ആണെങ്കിൽ ബി ഈസ് നോട്ട് പ്രിഫേർഡ് ടു എ എയും ബിയും അവൈലബിൾ ആയിരിക്കുമ്പോൾ എ ആണ് നമ്മുടെ പ്രിഫറൻസ് എങ്കിൽ നമ്മൾ നമ്മളിതിൽ കൺസിസ്റ്റന്റ് ആയിരിക്കും നമ്മൾ ഇതിൽ നിന്ന് ഒരു ചേഞ്ചസിന് പോവില്ല നമ്മുടെ പ്രിഫറൻസ് മാറില്ല എ പ്രിഫേർഡ് ടു ബി ആണെങ്കിൽ ബി ഈസ് നോട്ട് പ്രിഫേർഡ് ടു എ എന്ന് വെച്ചാൽ എ ആണ് നമ്മുടെ എപ്പോഴും ഉള്ള പ്രിഫറൻസ് എന്ന് ഓക്കെ അതിനാണ് എന്ന് പറയാം ഫോർത്ത് പോയിന്റ് ആണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാർത്ഥം അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് ഇപ്പൊ നമുക്ക് ഒരു ഒരു പീരീഡിൽ നമ്മുടെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് ടെൻ യൂണിറ്റ്സ് ഓഫ് ടെൻ യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചും പിന്നെ ഫോർ യൂണിറ്റ്സ് ഓഫ് ആണെന്ന് വിചാരിക്കാം ഇപ്പൊ സെക്കൻഡ് പീരീഡിൽ നമുക്ക് ഇലവൻ യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച് വേണമെങ്കിൽ നമ്മൾ ഈ ആപ്പിളിൻ്റെ കൺസംഷൻ ഫോറിൽ നിന്നും ത്രീയിലേക്ക് കുറയ്ക്കണം എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റി കൂടുതൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രിഫറൻസ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്തേ പറ്റൂ ഈ ഫോർ എന്നുള്ളത് ത്രീയിലേക്ക് കുറയ്ക്കും അതിനെയാണ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം ഫോർ എവറി അഡീഷണൽ യൂണിറ്റ് ഓഫ് ഗുഡ് വൺ ദി കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ഗിവ് അപ്പ് ലെസ് ആൻഡ് ലെസ് എമൗണ്ട് ഓഫ് ഗുഡ് ടു അതാണ് ഡിമിനിഷിങ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇനി നോൺ സാറ്റിറ്റി എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ അർത്ഥം എന്താ ഇതാണ് ഫിഫ്ത് എസെംഷൻ നോൺ സാറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കൺസ്യൂമേഴ്സിന്റെ ഒരു ഹാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൺ നേച്ചർ എന്ന് പറയുന്നത് അവർ ഒരു ും സാറ്റിസ്ഫൈഡ് ആവില്ല എത്ര കിട്ടിയാലും പിന്നെയും വേണം എന്നുള്ള ഒരു ആഗ്രഹം വരും ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വെൽത്ത് അതുപോലെ തന്നെയാണ് കമ്മോഡിറ്റീസും അങ്ങനെ തന്നെയാണ് ഇക്കണോമിസ്റ്റ് പറയുന്നത് കൺസ്യൂമർ ഹാസ് നോട്ട് റീച്ച്ഡ് ദി സാച്ച് പോയിന്റ് അതായത് ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ മതി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് അവർ എത്തുന്നില്ല സാച്ച് ഓഫ് എനി കമ്മോഡിറ്റി ആൻഡ് ഹീ പ്രിഫേഴ്സ് ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് ഓൾ കമ്മോഡിറ്റീസ് എന്ത് കമ്മോഡിറ്റീസ് ആണെങ്കിലും പിന്നെയും പിന്നെയും വേണം എന്ന് തോന്നുന്ന ഒരു ഹ്യൂമൻ നേച്ചർ എപ്പോഴും ഹ്യൂമൺ ബീങ്സിന് ഉണ്ട് അതാണ് കൺസ്യൂമറുടെ നേച്ചർ എന്ന് ഇവിടെ എക്കണോമിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നു അതാണ് നോൺ സാഷിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത്രയാണ് ഇതിൻ്റെ എസെംഷൻസ് അപ്പോൾ എസെംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇതിൽ വരുന്ന തിയറീസ് ഒക്കെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് തീർച്ചയായിട്ടും നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്